ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ വരുന്ന ചില വിഷയങ്ങളെ കാണുമ്പോൾ പരിഭ്രമിച്ച് ചഞ്ചല ചിത്തരായിട്ട് മനസ്സ് കലങ്ങി റോങ് ഡിസിഷൻസ് എടുത്ത് ആഴക്കയത്തിലേക്ക് പോയി എന്നെന്നും ഒരു ദുരന്തമായി മാറണമെന്ന് ഇരുട്ടിൻ്റെ അധികാരങ്ങൾ ആഗ്രഹിക്കും, അതിനുവേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കും, ശ്രമിക്കും. പക്ഷേ ഞാനും നിങ്ങളും ആത്മസംയമനം പാലിച്ച് ഇന്നലകളിൽ ദൈവം പഠിപ്പിച്ച പാഠങ്ങളെ ഉൾക്കൊണ്ട് വിശ്വസ്തതയോടെ ദൈവത്തിനു വേണ്ടി നിൽക്കണമെന്നുള്ള ഒറ്റ കാര്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്. മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും ഒരു നല്ല ദിവസം കർത്താവിന് ദാനമായിട്ട് തന്നിരിക്കുക. യഹോശഫാത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന ഒത്തിരി പാഠങ്ങൾ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരുവചനത്തിനകത്ത് ഓരോ ബൈബിൾ കഥാപാത്രങ്ങളെയും ദൈവം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കുന്നത്, ഇഴകീറി നമ്മളെ പഠിപ്പിക്കുന്നത്, ഇതുപോലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അകപ്പെടുമ്പോൾ എങ്ങനെ നമുക്ക് ജയം വരിക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, യഹോശഫാത്ത് ആമേൻ ഈ ഭാഗത്ത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ചിന്തിക്കാൻ പോകുന്നത്. രണ്ട് ദിനവൃത്താന്തം 20:3 വാക്യം, യഹോശഫാത്ത് ഭയപ്പെട്ടു, യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു, യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു, യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദിയർ ഒന്നിച്ചു കൂടി. കണ്ടോ, ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തെ അന്വേഷിക്കുവാൻ നമ്മൾ താല്പര്യപ്പെടണം. ദൈവത്തെ അന്വേഷിക്കാൻ ഈ വിഷയത്തിനകത്ത് എന്താണ് ദൈവത്തിന് പറയാനുള്ളത്, എന്താണ് ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ശബ്ദം എന്താണ്, അതെനിക്കറിഞ്ഞേ തീരൂ. എങ്ങനെയാ ദൈവം തൻ്റെ ആമേൻ ഹാലലൂയ തൻ്റെ വിഷയത്തിൽ തൻ്റെ മക്കളോട് സംസാരിക്കുന്നത്? സ്വപ്നങ്ങളിലൂടെ ദൈവം സംസാരിക്കും, ദൂതുകളിലൂടെ ദൈവം സംസാരിക്കും, വചനത്തിലൂടെ ദൈവം സംസാരിക്കും, തൻ്റെ ദൂതന്മാരെ അയച്ച് ആമേൻ വീര്യപ്രവർത്തികളെ ചെയ്ത് ദൈവം ആമേൻ അറിയിക്കുവാനിടയായിത്തീരും. അതിന് ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? ഒന്ന്, ദൈവത്തെ അന്വേഷിക്കാൻ താല്പര്യപ്പെടണം. കഴിയുമെങ്കിൽ ഉപവസിക്കാൻ തയ്യാറാകണം. ഉപവസിക്കുക, കൂടെ വസിക്കുക. ആരുടെ കൂടെ വസിക്കുക? ദൈവത്തോട് കൂടെ വസിക്കുക. ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ സമയങ്ങളാണല്ലോ ഈ ദിവസങ്ങളൊക്കെ. ആമേൻ. കഴിഞ്ഞൊരു വർഷം മുഴുവനും നമ്മെ നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഉപവസിക്കാൻ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, കർത്താവെ ഞങ്ങളുടെ ആത്മാവിൻ്റെ കരുത്തെനിക്ക് പകരണമേ, വമ്പന്മാർ വീണുപോയ സ്ഥാനത്ത് വീഴാതെ നിന്റെ സന്നിധിയിൽ എത്തിച്ചേരാൻ കൃപ തരണമെന്നുള്ള പ്രാർത്ഥനയോടെ, ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെയായിട്ട് ഞാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ, മോവാബ്യരല്ല, മെയ്യൂന്യരല്ല, അമോന്യരല്ല, ഏതൊക്കെ ശക്തികൾ ഒരുമിച്ച് എൻ്റെ നേരെയും നിങ്ങളുടെ നേരെയും വന്നാലും അതിനെ ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇവിടെ നോക്കിയാട്ട്, യഹോശഫാത്ത് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു, യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഉപവസിക്കുന്ന സമയത്ത് നമ്മുടെ മേലൊരു അസാധാരണമായ ദൈവസാന്നിധ്യം കടന്നു വരും. അത് ഉപവസിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ, ഉപവാസം കഴിയുമ്പോൾ അത് മാറിപ്പോകും. അപ്പോൾ ദേശം മുഴുവനും ഉപവസിച്ചാലോ? നിനവേ പട്ടണം 3 ദിവസം അല്ലേ ഉപവസിച്ചപ്പോൾ അവിടെ പ്രവർത്തികളെ ദൈവം എന്ത് ചെയ്തു? രൂപാന്തരപ്പെടുത്തി. ദൈവസാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമൂവേലിൻ്റെ നേതൃത്വത്തിൽ 1 ദിവസം ഉപവസിച്ചതേ ഉള്ളൂ. ആമേൻ. ഫെലിസ്ത്യരുടെ മേൽ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ച് എബനേസര ദൈവം അവർക്ക് വേണ്ടി കൽപ്പിച്ച ദൈവമാണ്. നിയമം പ്രതികൂലമായിരുന്നപ്പോൾ എസ്തേർ തൻ്റെ മക്കൾക്ക് വേണ്ടി ഉപവസിക്കാൻ തയ്യാറായപ്പോൾ നിയമമൊന്നും അനുകൂലമൊന്നും ആയില്ല. പക്ഷേ നിയമത്തിനകത്തെ ശക്തികൾ ചലിക്കാതെ വണ്ണം ദൈവം എസ്തേറിന് അനുകൂലമായി. 21 ദിവസം ദാനിയൽ ഉപവസിച്ചപ്പോൾ പാഴ്സി പ്രഭുവിൻ്റെ ശക്തിയെ തകർത്തിട്ട് തൻ്റെ ജനത്തിന് സംഭവിക്കാനുള്ള രൂപരേഖ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുക്കാനിടയായിത്തീർന്നു. 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ച കർത്താവ് 3.5 വർഷം ശക്തിയോടുകൂടെ ആത്മാവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ കാരണമായിത്തീർന്നെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഉപവാസത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും, ദൈവകരം ചലിക്കും.
അതെ, ഈ ദിവസങ്ങൾ ഉപവാസത്തിന്, പ്രാർത്ഥനയ്ക്ക്, ദൈവത്തെ അന്വേഷിക്കുന്നതിന്, ദൈവത്തോട് സഹായം ചോദിക്കുന്നതിന് ഞാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും, ഒരു സംശയമില്ല. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവെ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല സന്ദേശം പരിശുദ്ധാത്മാവാ ഞങ്ങളോട് അറിയിച്ചത്, ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീകമായ ചില പുരോഗതി വരുത്തുവാൻ അങ്ങ് ആഗ്രഹിക്കുമ്പോൾ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തി വിശ്വസ്തതയോടെ നിന്റെ നാമ മഹത്വത്തിനായിട്ട് നിൽപ്പാൻ അങ്ങ് ആഗ്രഹിക്കുമ്പോൾ അതിനായി ഞങ്ങളെ സമർപ്പിക്കുകയാണ്, അതിനായി ഞങ്ങളെ വിധേയപ്പെടുത്തുകയാണ്. മഹത്വം, ബഹുമാനം, പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.